السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്ദൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയർ 2016 അഡ്മിഷൻസ്, 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ, പാർട്ട് സെക്കൻഡ് ഇംഗ്ലീഷ്, പേപ്പർ സെക്കൻഡ് പോയട്രി, ഡ്രാമ ആൻഡ് ഫിക്ഷൻ. ഇത് നിങ്ങൾക്ക് ഗ്ലിംസസ് ആൻ ആന്തോളജി ഓഫ് പോയട്രി, ഡ്രാമ ആൻഡ് ഷോർട്ട് ഫിക്ഷൻ, ഇങ്ങനെ ഒരു ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് തന്നെയാണ് ഈ മൂന്നും ഉള്ളത്. അതായത് പോയട്രി ഉണ്ട്, ഡ്രാമ ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ഈ ഒരു പുസ്തകമാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടെടുത്തോളം. മോഡൽ ഇങ്ങനെയാണ്, 3 മണിക്കൂറാണ് ടൈം, ആകെ മാർക്ക് വെയിറ്റേജ് 30. 30 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 100 മാർക്കിൽ, അപ്പം പിന്നെ 30 3 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 90 9 മാർക്ക് കിട്ടുന്ന തുല്യമാണ്. അപ്പം 100 30 മാർക്ക് 100 ഒരു മാർക്കിന് 3 മാർക്കിലേറെ വിലയുണ്ടാകും. അപ്പം ആ കണക്കിനൊന്ന് മനസ്സിലാക്കണം. 3 മണിക്കൂറിൻ്റെ ടൈം, അല്ലാതെ അര കാൽ മാർക്കല്ലേ ഉള്ളൂ, അത് അത്ര പ്രധാനമല്ല എന്ന് മനസ്സിലാക്കരുത്. ഒരു മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കിലേറെ വിലയാണ് 100 കണക്ക് കൂട്ടുമ്പോൾ കേട്ടോ. അതേപോലെ വെയിറ്റേജ് കൂട്ടുമ്പോഴൊക്കെ. അപ്പം അതുകൊണ്ട് 3 മണിക്കൂർ ടൈമുണ്ട് ടോട്ടൽ. ആദ്യത്തെ ഒരു 12 ചോദ്യങ്ങൾ, അതിൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, അതാണ് ആദ്യം. അങ്ങനെ ഇതിലിപ്പോൾ ഈ മോഡലിൽ 2018 അത് 8 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 4 ഉത്തരം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് ശരി ഉത്തരം. പിന്നെ 4 ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ്, അത് സ്യൂട്ടബിൾ ആയത്, മാച്ച് ആയത് പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടത്. ഒന്നാം കോളത്തിൽ ഓരോന്നിനോട് അനുയോജ്യമായത് അടുത്ത കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് ചേരുമ്പോൾ ചേർക്കുക. ഇത് മൊത്തത്തിൽ 12 ചോദ്യങ്ങൾ. ഈ 12 ചോദ്യങ്ങളിൽ 8 ഇതിൽ ഇപ്പോഴത്തെ 8 ഉണ്ടല്ലോ, അത് മിക്കവാറും വരുന്നത് ഇതിൽ നിന്ന് തന്നെയായിരിക്കും. അത് ഇതിൽ ഓരോ പാഠത്തിൻ്റെയും അവസാന ഭാഗത്ത്, എക്സസൈസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ഇത് ഒന്നാമത് പാഠത്ത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷനിൽ കാണാം. അപ്പോൾ അത് കൃത്യമായിട്ട് കാണാതെ പഠിപ്പിച്ചു നോക്കാം, എളുപ്പമാർഗ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും ഒരു 2 പിന്നെ 2.5 കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ഈ ചൂസ് ദ കറക്റ്റ് ഓപ്ഷനിൽ തന്നെ ആവണമെന്നില്ല. പുസ്തകത്തിൽ ഓരോ പാഠത്തിൻ്റെ ഓരോ വിഷയം, ഇപ്പോൾ ഒരു പോയമാണ് ആ പോയം എഴുതിയത് ആരാന്ന് കൊടുത്തിട്ടുണ്ട്, അത് അതിൻ്റെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പഠിക്കാം. അതും മാച്ച് ദ ഫോളോയിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോന്നിനും ആമുഖം കൊടുത്തിട്ടുണ്ട്, ആ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിവെച്ചാൽ, അതായത് ഈ ഓദർ ആരാണ്, ഓദറിൻ്റെ ഫുൾ നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിവെച്ചാൽ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒരു 3 ചോദ്യം തന്നെ ആൻസർ കൃത്യമായിട്ട് ഉറപ്പിക്കാം. മാത്രമല്ല ആദ്യം തന്നെ ഈ 3 ചോദ്യങ്ങൾ, അതായത് മൊത്തത്തിലുള്ള 12 ചോദ്യങ്ങൾ, ഏറെക്കുറെ എല്ലാം പൂർണ്ണമായിട്ട് ശരിയാണത്. അങ്ങനെ ശരിയുത്തരമായി കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പർ നോക്കുന്നവർക്ക് ആ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം വരും. അതൊക്കെ എൻ്റെ ഒരു സൈക്കോളജിയാണ്. അപ്പോൾ അടുത്ത ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം വേണ്ടെന്നല്ല, എന്നാലും പേപ്പർ നോക്കുന്ന ആൾ ആദ്യം തന്നെ ഈ പിന്നെ 10-12 ചോദ്യം ഉള്ളെങ്കിൽ 10 ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ തീരെ നോക്കാത്ത കുട്ടിയെന്നേ മനസ്സിലാക്കുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ അടുത്ത ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും ഇത് ആദ്യത്തെ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്, സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇതിൽ 24 ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിലെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിൽ കാണാം. ദി റൈം സ്കീം ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ് ഈസ്, ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ റൈം സ്കീം എന്താണെന്നാണ്. എ ബി സി ഡി ഇ എഫ് ജി 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 ഈ സ്കീമാണ്.
എന്നാ സോണറ്റ് ഷേക്സ്പിയറിന്റെ സോണറ്റ് എന്ന് പറയുന്നത് എടുത്തു നോക്കി അറിയാം. ഷേക്സ്പിയറിന്റെ സോണറ്റ് ഇത് കേട്ടോ, ഇതാണ്. ഇതിപ്പോ ഇവിടെ സോണറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സോണറ്റ് ഏതാണ്? ട്രൂ ലവ്. ഇതിൽ ആദ്യം 3, 4, 12 നാല് വരികൾ വീതമുള്ള, അതായത് ക്വാട്രൈൻ എന്ന് പറയും, ക്വാട്രൈൻ നാല് വരികൾ വീതമുള്ളതാണ്. അങ്ങനത്തെ 3 എണ്ണം, അപ്പൊ 12 ആയി. പിന്നെ ഒരു കപ്ലറ്റ്, കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ കപ്പിൾ എന്ന് പറഞ്ഞാൽ ദമ്പതികൾ എന്നറിയാലോ, കപ്പിൾ. അപ്പൊ കപ്ലറ്റ് 2 വരി ഉള്ള, അപ്പൊ 12 ഉം 2 16 വരിയാണ് ഒരു സോണറ്റിലുള്ളത്. അതിന്റെ റൈം സ്കീം എന്ന് പറഞ്ഞാല് ഇപ്പൊ എ ബി ഇവിടെ കണ്ട മൈൻസ് ലൗ, അവിടെ മൈൻസ് എന്നുള്ള എസ് ൽ അവസാനിക്കുന്നു, ലവ് എന്നുള്ള വി എന്ന് അവസാനിക്കുന്നത് അല്ലേ സൗണ്ട്. പിന്നെ ഫൈൻസ് ഉണ്ടോ, അപ്പൊ എ ബി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എ തന്നെ വന്നു, എസ് ൽ അവസാനിച്ചു, മൂന്നാമത്തത് എസ് ൽ അവസാനിച്ചു. അപ്പൊ എ ബി എ ബി ഉണ്ടോ ബി, രണ്ടാമത്തത് വി എന്നാണ്, അപ്പം റിമൂവ് നാലാമത്തത്. അപ്പൊ എ ബി എ ബി ഇതേപോലെ പിന്നെ അടുത്തത് വേറെയാണ്, അതെന്താണ് സി ഡി സി ഡി. അപ്പൊ മാർക്ക് ഷേക്കൻ ബാക്ക് ടേക്കൻ ഉണ്ടോ, അപ്പൊ അവിടെ വേറെ വേറെ അക്ഷരം വന്നു. അതാണ് റൈം സ്കീം എന്ന് പറഞ്ഞാൽ അവസാനത്തിലെ അക്ഷരം ഏത് സൗണ്ടാണോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എസ്സിൽ അവസാനിച്ചതിന് നമ്മൾ എ എന്ന് കൊടുക്കാം, പിന്നെ വി എന്ന് അവസാനിച്ചു, അപ്പൊ അതിന് നമ്മൾ ബി എന്ന് കൊടുക്കാം. അടുത്തത് വീണ്ടും എസ്സിൽ അവസാനിക്കുമ്പോൾ അത് വീണ്ടും എ തന്നെയാണ്, അപ്പൊ എ എന്ന് കൊടുക്കാം. അതാണ് എ ബി എ ബി എന്നുള്ള സ്കീം എന്ന് പറയുന്നത്, അതാണ് അതിന്റെ റൈം സ്കീം. അത് കാണാതെ പഠിച്ചില്ല ഒന്നുമില്ല, എ ബി എ ബി സി ഡി സി ഡി പിന്നെ ഇ എഫ് ഇ എഫ് ജി ജി, എ ബി എ ബി എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി 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 ഇല്ല ജി ജി ഇത്ര ഉള്ളൂ. എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി, അത് കാണാൻ പഠിച്ചത് പഠിക്കാൻ എളുപ്പമുണ്ട്, അത് അവിടെ കൺഫ്യൂഷൻ ആണ്. എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി, എ ബി എ ബി എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി, ഇത്ര ഉള്ളൂ പഠിക്കാം. അതാണ് അതിന്റെ റൈം സ്കീം, അത് ചോദിക്കാൻ സാധ്യത. അപ്പൊ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന വൺ വേർഡ് എല്ലാം ഒന്ന് നോക്കാം. വൺ വേർഡ് ഇതിൽ എക്സസൈസ് കൊടുത്തിരിക്കുന്നത് മൊത്തം നോക്കിപ്പോ, അതിൽ അത് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിലുള്ളത് മുഴുവൻ എല്ലാ വന്നിട്ട് കുറച്ച് വന്നു. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം ഒന്നാമത്തെ പാഠം ട്രൂ ലവ് എന്നുള്ളത്, ആ പാഠത്തിൽ ഉണ്ടോ കോംപ്രിഹെൻഷൻ, കോംപ്രിഹെൻഷൻ എന്ന് കാണാം. അതില് ഇതിലിപ്പോ പേജ് 6 ആണ്. The figure of speech employed in the phrase "it is an ever fixed mark" is, ഈ പോയത്തില് ഇറ്റ് ഈസ് ആൻ എവർ ഫിക്സ്ഡ് മാർക്ക്, അതൊരു എപ്പോഴും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അടയാളമാണ് എന്ന് വന്നിട്ടുണ്ട്. അവിടെ അത് ഒരു അടയാളമാണ് എന്നാണ്, അടയാളം പോലെയാണെന്നല്ല, ഇറ്റ് ഈസ് ലൈക്ക് ആൻ എവർ ഫിക്സ്ഡ് മാർക്ക് എന്നാണെങ്കിൽ അത് വേറെ രൂപമാണ് അല്ലേ, അത് ഒരു എപ്പോ ഫിക്സ് ചെയ്ത അടയാളം പോലെയാണ്, ഇവിടെ അടയാളമാണ് എന്നാണ്. അപ്പൊ അടയാളമാണ് എന്നാകുമ്പോ അങ്ങനെ ഉപയോഗിക്കുന്നതിന് മെറ്റാഫർ എന്നാണ് പറയുക, എന്താണ് മെറ്റാഫർ ഇംഗ്ലീഷ് മലയാളത്തിലെ രൂപകം എന്ന് പറയും, രൂപകം മെറ്റാഫർ. മറ്റത് സിമിലി എന്നാണ്, ലൈക്ക് പോലെ എന്നുണ്ടെങ്കിൽ സിമിലി എന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് ആൻ എവർ ഫിക്സ്ഡ് മാർക്ക്, ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എന്നാണ് ചോദ്യം, അതൊരു മെറ്റാഫർ ആണ്. But the figure of speech employed in the phrase "it is an ever fixed mark" is metaphor. ഉത്തരങ്ങള് സിമിലി, മെറ്റാഫർ, പേഴ്സോണിഫിക്കേഷൻ, ഹൈപ്പർബോൾ എന്നാണ് കൊടുത്തത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു ജീവനില്ലാത്ത വസ്തു ജമാഅത്ത് എന്ന് പറഞ്ഞു പറയും, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പേഴ്സോണിഫൈ ചെയ്യാൻ പറയാം, അല്ലെ ഒരു മനുഷ്യനല്ലാത്തതിനെ പേഴ്സോണിഫൈ ചെയ്യുന്നു. ഇപ്പൊ കല്ല് അതിനെ പേഴ്സോണിഫൈ ചെയ്യാം, റിവർ അതിനെ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ പേഴ്സോണിഫൈ ചെയ്തു, ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ പേഴ്സോണിഫൈ ചെയ്ത് പറയും, അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റാർ ദാറ്റ് ഗൈഡ്സ് ദ വാണ്ടറിംഗ് ഷിപ്സ്, വാണ്ടറിംഗ് ഷിപ്സിനെ ഗൈഡ് ചെയ്യുന്ന സ്റ്റാർ ദ നോർത്ത് സ്റ്റാർ. അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട് എന്ത്, ഇറ്റ് ഈസ് ദ സ്റ്റാർ ടു എവരി വാണ്ടറിംഗ് ബാഗ് എന്ന് പറയുന്നുണ്ട് പേജ് 4. അടുത്തത് ദ റൈം സ്കീം ഇൻ ദ ഷേക്സ്പിയറിയൻ സോണറ്റ് ഈസ്, അവിടെ വന്നു. ഇനി അടുത്തത് അടുത്ത പാഠം ലൂസി ഗ്രേ, അതൊരു സോണറ്റ് ഇത് പോയ കവിതയാണ്, അതിൽ കാണാം
Wordsworth published lyrical ballads together with Wordsworth lyrical ballads എന്ന കൃതി പ്രസിദ്ധീകരിച്ചു ആരോട് ചേർന്ന് എസ് ടി കോളറിഡ്ജ് സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എസ് ടി കോളറിഡ്ജ് അതാണ് ഉത്തരം വില്യം ബ്ലേക്ക് എസ് ടി കോളറിഡ്ജ് ജോൺ കീറ്റ്സ് തോമസ് ബ്രൗണിംഗ് ഇങ്ങനെ നാലോപ്ഷൻ കൊടുത്തിട്ടുണ്ട് എസ് ടി കോളറിഡ്ജ് എന്നാണ് തരാം അത് പേജ് 12 ഇത് എവിടെ കാണാം ഈ ലൂസി ഗ്രേ എന്നുള്ളതിൽ അബൌട്ട് ദ ഓതർ എന്നുള്ളതിൽ കാണാം അതിലെ ഒന്നാമത്തെ പാരഗ്രാഫ് തന്നെ കാണാം ഹിസ് മീറ്റിംഗ് വിത്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ് അതാണ് എസ് ടി കോളറിഡ്ജ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻ അദ്ദേഹം എസ് ടി കോളേജുമായി ഉള്ള മീറ്റിംഗ് അത് ഒരു സുപ്രധാനമായ ബന്ധത്തിന് തുടക്കമിട്ടു ടുഗദർ ദേ പബ്ലിഷ് ദ ലിറിക്കൽ ബാലറ്റ്സ് ഇൻ 1798 അവർ 1798 ഒരുമിച്ച് ലിറിക്കൽ ബാലറ്റ്സ് പ്രസിദ്ധീകരിച്ചു അടുത്തത് ലൂസി ലിവ്ഡ് ഇൻ എ ടൗൺ ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ ഓൺ എ വൈഡ് മൂർ നൺ ഓഫ് ദേം ഉത്തരം ഓൺ എ വൈഡ് മൂർ അത് പാഠത്തിൽ കാണാം No mate, no comrade, Lucy knew. She dwelt on a wide moor. The sweetest thing that ever grew beside a human door. She dwelt, D-W-E-L-T. Dwelt in the lived in the world. Ramasichu, Jeevichu. Moor in the world. But a glossary in the world. Moor in the world. Moor, an open tract of uncultivated land. ഇവിടെ ഓരോ പാഠത്തിലും ഗ്ലോസറി കാണാം സമയമുള്ളവരൊക്കെ വായിച്ചു നോക്കുക നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അതിൽ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ ഇംഗ്ലീഷ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് തന്നെ അതിൻ്റെ അർത്ഥം പഠിക്കാൻ പറ്റുമെങ്കിൽ സൗകര്യം അർത്ഥം മലയാളത്തിലെ ആശയം മനസ്സിലാണ് മൂർ എം ഒ ഒ ആർ എന്താണ് മൂർ എന്ന് പറഞ്ഞാൽ ഒരു തരിശുഭൂമി അൺകൾട്ടിവേറ്റഡ് എന്ന് കൃഷി ചെയ്യാത്ത ഓപ്പൺ ട്രാക്ട് അങ്ങനെ തുറന്ന പ്രദേശം തരിശുഭൂമി എന്ന് പറയാം മൂർ ഒരു തരിശു ഭൂമിയിലാണ് അവർ താമസിച്ചിരുന്നത് അടുത്തത് യു മേ സി ലൂസി നൗ ലൂസിയെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം എവിടെ അപ് ഓൺ ദ ലോൺസം വൈൽഡ് ഇൻ ഹെവൻ ഇൻ ദ ഗ്രേവിയാർഡ് അറ്റ് ഹെർ ഹോം ഉത്തരം അപ് ഓൺ ദ ലോൺസം വൈൽഡ് അതാണ് പദ്യത്തിലുള്ളത് ആ ഏകാന്തമായ ആ വന്യ പ്രദേശത്ത് കാണാം ഇപ്പോഴും ലൂസിയെ നിങ്ങൾ കണ്ടേക്കാം എന്ന് അത് കവി പറയുന്നതാണ് കവിതയിലുള്ളതാണ് നമ്മൾ എഴുതുന്നത് വേറെ തരങ്ങൾ സ്വർഗത്തിൽ ശ്മശാന ഭൂമിയിൽ അവരുടെ വീട്ട് എന്നതാണ് അപ്പോ ഉത്തരം അപ് ഓൺ ദി ലോൺസം വൈൽഡ് അതെവിടെ ഉത്തരം ഉണ്ടോ ഇതിൽ കാണാം 60 നിരീക്ഷണം പേജ് 11 ദാറ്റ് യു മേ സ്വീറ്റ് ലൂസി ഗ്രേ അപ്പോൺ ദ ലോൺസം വൈൽഡ് അടുത്തത് ഓസി മാണ്ടിയാസ് അതാരെഴുതിയത് പി ബി ഷെല്ലി എഴുതിയത് നേരത്തെ രണ്ടെണ്ണം കഴിഞ്ഞു അത് ഓരോന്ന് എഴുതിയത് ആരാണ് എന്റെ കൂടെ നോക്കണം ലൂസി ഗ്രേ വില്യം വേഡ്സ്വർത്ത് പിന്നെ ഷേക്സ്പിയറിന്റെ സോണറ്റ് ട്രൂ ലവ് സോണറ്റ് 116 116 സോണറ്റ് 116 വില്യം ഷേക്സ്പിയർ സോണറ്റ് എന്ന് പറഞ്ഞാൽ ലഘുകാവ്യം ഓസി മാണ്ടിയാസ് പി ബി ഷെല്ലി എഴുതിയതാണ് 1792 1822 അപ്പോ ഓസി മാണ്ടിയാസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈഡ് വിത്ത് കിങ് രാംസസ് സെക്കൻഡ് ഓഫ് ഈജിപ്ത് ഈജിപ്തിലെ കിങ് രാംസസ് സെക്കൻഡിനെയാണ് ഓസി മാണ്ടിയാസ് എന്ന് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നോക്കാം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ പേജ് നമ്പർ 16 ഓസി മാണ്ടിയാസ് ഈസ് ഐഡന്റിഫൈഡ് വിത്ത് അലക്സാണ്ടർ സീസർ രാംസ സെക്കൻഡ് ലൂയിസ് 14 ഇപ്പൊ ഇതിൽ ഉത്തരം രാംസ സെക്കൻഡ് കാരണം ഇതിന് അബൌട്ട് ദ ഓതർ എന്നുള്ള രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കിങ് രാംസ സെക്കൻഡ് എന്ന് പേജ് 14 പറഞ്ഞിട്ടുണ്ട് അടുത്തത് ദി പോയറ്റ് മെറ്റ് എ ഡാഷ് ഫ്രം ആന്റിക് ലാൻഡ് ദ പോയറ്റ് മെറ്റ് കവി കണ്ടു എ ഡാഷ് ഒരാളെ ഒരു ഡാഷിനെ ഫ്രം ആൻ ആന്റിക് ലാൻഡ് ഒരു പുരാതനമായ പ്രദേശത്ത് നിന്ന് അത് ആരെ കണ്ടു
മജീഷ്യൻ ഒരു മാന്ത്രികനെ ട്രാവലർ കോർട്ട് ജസ്റ്റർ എന്താണ് കോടതിയിലെ കോമാളി ഷെപ്പേർഡ് 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 ഇടയൻ ഷെപ്പേർഡ് ഇടയൻ മജീഷ്യൻ മജീഷ്യൻ മുത്തുകാരല്ലേ മാന്ത്രികൻ ട്രാവലർ ട്രാവലറിനെയാണ് കണ്ടത് അത് എവിടെ പറയുന്നത് ആണോ തുടങ്ങുമ്പോൾ തന്നെ പദ്യം തുടങ്ങുമ്പോൾ തന്നെ പേജ് 15 ഐ മെറ്റ് എ ട്രാവലർ ഫ്രം എൻ ആന്റിക് ലാൻഡ് എന്നാണ് പദ്യത്തിൽ പറയുന്നത് ഓസിമാൻഡിയാസ് അടുത്തത് പോയറ്റാരാണ് ബിബിഷൻ അടുത്തത് ദ ബ്രോക്കൺ ഫേസ് ഓഫ് ദി സ്റ്റാച്യു വാസ് ഡാഷ് ഇൻ ദ സാൻഡ് സ്റ്റാച്യു പ്രതിമയുടെ ബ്രോക്കൺ ഫേസ് എന്താണ് തകർന്ന മുഖം അത് വാസ് ഡാഷ് ഇൻ സാൻഡ് മണലിൽ ഡാഷ് മുങ്ങിയ അവസ്ഥയിലായിരുന്നു അത് എങ്ങനെ എന്താ പറയുക പറയുന്നത് ഹാഫ് സങ്ക ഷാറ്റേർഡ് വിസേജ് ലേസ് ഹൂസ് ഫ്രോൺ ആൻഡ് വ്രിങ്കിൾഡ് ലിപ് ആൻഡ് സ്നിയർ ഓഫ് ഗോൾഡ് കമാൻഡ് ഓഫ് കോൾഡ് കമാൻഡ് ഹാഫ് സങ്ക് എന്ന് പറയുന്നത് പകുതി മുങ്ങിയ അവസ്ഥ അതാണ് ഉത്തരം നോട്ട് സങ്ക് കംപ്ലീറ്റ്ലി സങ്ക് ഹാഫ് സങ്ക് അപ്രൈറ്റ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ നോട്ട് സങ്ക് മുങ്ങാത്ത അവസ്ഥയിൽ കംപ്ലീറ്റ്ലി സങ്ക് പൂർണ്ണമായി മുങ്ങിയ ഹാഫ് സങ്ക് പകുതി മുങ്ങിയ അവസ്ഥയിൽ പകുതി സാൻഡിൽ നിമഗ്നമായിരിക്കുന്ന അവസ്ഥയിൽ ആണ് അതാണ് ഉത്തരം ഹാഫ് സങ്ക് എന്നാണ് ഉത്തരം എസ് യു എൻ കെ സങ്ക് എസ് ഐ എൻ കെ സിങ്ക് മുങ്ങുക സിങ്ക് സിങ്ക് എന്നതിലെ വെള്ളം ഇടുന്നേ വെള്ളം ഒഴിക്കുന്ന സിങ്ക് വെള്ളം അരി ഒഴിച്ചിട്ട് കഴുകും മുക്കിയിട്ട് കഴുകും സിങ്ക് അടുത്ത മെൻഡിങ് വാൾ പദ്യം അത് പേജ് 21 കാണാം കോംപ്രിഹെൻഷൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റോബർട്ട് ഫ്രോസ് പോയംസ് റിവോൾവ് അറൌണ്ട് ദ റൂറൽ ലൈഫ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട് എന്ന ഉത്തരം റോബർട്ട് ഫ്രോസിന്റെ കവിതകൾ ഏതിനെ ചുറ്റിക്കറങ്ങുന്നു ഗ്രാമീണ ജീവിതം അതേപോലെ ലാൻഡ്സ്കേപ്പ് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഇത് ഇവിടുത്തെ പുതിയ ന്യൂ ഇംഗ്ലണ്ടിലെ ന്യൂ ഇംഗ്ലണ്ടിലെ അത് ഉത്തരം എവിടെ കിടക്കുന്നു ഉണ്ടോ മെൻഡിങ് വാൾ എന്നുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് അബൌട്ട് ഓതർ അതിൽ കാണാം പേജ് 18 ഹിസ് പോയട്രി ഓഫൻ റിവോൾവ്സ് അറൌണ്ട് ദ റൂറൽ ലൈഫ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട് എന്നാണ് ഓക്കെ നെക്സ്റ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദ ഡാഷ് ഓഫ് അമേരിക്ക ദ വേർഡ്സ് വർത്ത് ഓഫ് അമേരിക്ക അമേരിക്കയിലെ വേർഡ്സ് വർത്ത് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പലപ്പോഴും അറിയപ്പെടുന്നത് എന്താണ് അമേരിക്കയിലെ വേർഡ്സ് വർത്ത് വേർഡ്സ് വർത്ത് ഒരു നാച്ചുറൽ പോയറ്റാണ് പ്രകൃതിയെ സംബന്ധിച്ച് എഴുതിയ കവിയാണ് അതേപോലെ റോബർട്ട് ഫ്രോസ്റ്റും എന്താണ് അങ്ങനെ പ്രകൃതിയെ കുറിച്ച് എഴുതിയ കവിയാണ് അപ്പൊ വേർഡ്സ് വർത്ത് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹത്തെ പറയാം ഹി ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദ വേർഡ്സ് വർത്ത് ഓഫ് അമേരിക്ക ഫോർ ഹിസ് ആർട്ട് ആൻഡ് ലവ് ഓഫ് നാച്ചർ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആ അതിയായ ആ പ്രേമം കാരണം പ്രകൃതിയെ അത് അബൌട്ട് ദ ഓതർ എന്നുള്ള പേജ് നമ്പർ 18 കാണാം അടുത്തത് വേർഡ്സ് വർത്ത് ആണ് ഉത്തരം ഇനി അടുത്ത് അഞ്ചാമത്തെ പാഠം മിഡിൽ ഏജ് മിഡിൽ ഏജ് എന്നുള്ള പാഠം അത് ആരെഴുതിയതാ കമല സുരയ്യ കമലദാസ് കമലദാസ് എന്ന പേരിൽ തന്നെയാണ് കമല സുരയ്യ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ മലയാളത്തിൽ മാധവിക്കുട്ടി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് കമല സുരയ്യ എന്നുള്ള പേര് സ്വീകരിച്ചു അല്ലേ അവരെ കബറടക്കം ചെയ്തിരിക്കുന്ന എവിടെയാ അതൊന്നും അറിയണം നല്ലതാണ് പാളയം മസ്ജിദ് തിരുവനന്തപുരം കേട്ടോ പാളയം മസ്ജിദ് തിരുവനന്തപുരം അടുത്തത് കമല സുരയ്യ റോട്ട് ഇൻ മലയാളം അണ്ടർ ദ സ്യൂഡോണിം കമലാസുരയ്യ മലയാളത്തിൽ ഡാഷ് തൂരിക നാമത്തിലാണ് എഴുതിയത് എന്ത് മാധവിക്കുട്ടി മാധവിക്കുട്ടി കമലദാസ് ദേവകി പിന്നെ ബാലാമണി അമ്മ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഉത്തരം കമലദാസ് എന്നല്ല മാധവിക്കുട്ടി ഇംഗ്ലീഷിലാണെങ്കിലോ കമലദാസ് അപ്പം കൂടെ പഠിച്ചു വെച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഏത് സ്റ്റുഡാനും ഏത് തൂരിക നാമം കമലദാസ് മലയാളത്തിലാണെന്ത് മാധവിക്കുട്ടി അതുകൊണ്ടാണ് ഇവിടെ കണ്ടത് നിങ്ങൾ മിഡിൽ ഏജ് എന്ന് കൊടുത്തിട്ട് കമലദാസ് കൊടുത്തിരിക്കുന്നത് മാധവിക്കുട്ടി എന്നല്ല കമലദാസ് ആണ് കമലാസുരയ്യ എന്നല്ല കൊടുത്തിരിക്കുന്നത് അപ്പൊ കമലദാസ് ആണ് അവരുടെ ഇംഗ്ലീഷിൽ തൂരിക നാമം മലയാളത്തിൽ മാധവിക്കുട്ടി മനസ്സിലായേ അടുത്തത് മിഡിൽ ഏജ് ഈസ് റിട്ടൺ ഇൻ മിഡിൽ ഏജ് എന്നത്
എഴുതിയിരിക്കുന്നത് എന്തിലാണ്? ഫ്രീ വേഴ്സ്. അതിൽ രണ്ട് തുടക്കത്തിൽ പറയുന്നുണ്ട്, അബൌട്ട് ദ ഓതറിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ കാണാം. മൊഡ്യൂൾ രണ്ട്, ഡ്രാമ. ഇതുവരെ പറഞ്ഞ് പോയ ഡ്രാമയിലുള്ള ഓപ്ഷൻ നോക്കാം. പേജ് 49 കാണാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഹു വാസ് വാസർകോഫ് ദ ഐഡിയാസ്? ഹു ഗേവ് വാസർകോഫ് ദ ഐഡിയ ഓഫ് ആസ്കിംഗ് ഫോർ എ റീഫണ്ട് ഓഫ് ദി ട്യൂഷൻ ഫീ? ട്യൂഷൻ ഫീ തിരിച്ചടക്കണം എന്ന ആശയം, തിരിച്ചു വാങ്ങുക എന്നുള്ള ആശയം, അത് ആരാണ് വാസർകോഫിന് നൽകിയത്? അത് ആരാണ്? ദ പ്രിൻസിപ്പൽ ലീഡറർ. ലീഡറർ, ലീഡർ എന്നല്ല, ലീഡറർ തന്നെയാണ് സ്പെല്ലിംഗ് അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരാളെ പേരാണ്, ലീഡറർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കാണുന്നത്. പതാകം തന്നെ ആയിരിക്കും. ഹിസ് പാരൻസ്, അയാളുടെ ലീഡർ എന്ന ഒരു പേരാണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഇറ്റ് വാസ് ഹിസ് ഓൺ ഐഡിയ, അദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിയ ആയിരുന്നു. എന്താണ് ഈ കഥ? അതായത് വാസർകോഫ് എന്ന് പറഞ്ഞ ഒരു 40 വയസ്സുകാരൻ, 40 വയസ്സുകാരൻ, അയാൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പൊ അയാളുടെ പഠനം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അയാളുടെ പഠനം കൊണ്ട്. അപ്പൊ അയാൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ പോയിട്ട് ആ പൈസ അയാൾ അടച്ച ട്യൂഷൻ ഫീസ് തിരിച്ചു വരാൻ പറയണം. അപ്പൊ അവർ അത്ഭുതപ്പെടുകയാണ്. കാരണം പറയുന്ന അദ്ദേഹം, നിങ്ങൾ എനിക്ക് നൽകിയ എഡ്യൂക്കേഷൻ ശരിയല്ല, കാരണം അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ പൈസ ഞാൻ അടുത്ത ട്യൂഷൻ ഫീസ് തിരിച്ച. ഈ ഐഡിയ അയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? അയാളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ലീഡറർ ആണ്. അപ്പൊ അതെവിടെ പേജിൽ? പേജ് 32 കാണാം. മൈ ഓൾഡ് ക്ലാസ്മേറ്റ് ലീഡറർ ഗേവ് മീ ദ ഐഡിയ നോട്ട് ഹാഫ് ആൻ അവർ ഗോ. പറഞ്ഞാല് ഒരു അരമണിക്കൂറായിട്ടില്ല എന്റെ മുമ്പാണ് എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ലീഡറർ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പൊ ലീഡർ എന്നാണ് ഉത്തരം. ബി, വാട്ട് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഡിഡ് ദ സ്റ്റാഫ് ഹാവ് ടു ഫേസ്? ആ സ്കൂളിലെ സ്റ്റാഫിനുണ്ടായ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം, സിറ്റുവേഷൻ എന്തായിരുന്നു? എന്താണ് സി ഉത്തരം? വാസർകോഫ് വാണ്ടഡ് ടു ടേക്ക് അനദർ എക്സാമിനേഷൻ, വേറൊരു പരീക്ഷ ആയിട്ട് നടത്തുന്ന ആൾ പറഞ്ഞു. അതാണ് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. അവസാന ഭാഗത്ത് അല്ലോ പ്രിൻസിപ്പൽ പറയുന്നു, വാട്ട് എ ഡിസ്ട്രസിംഗ് ബിസിനസ്, ഹൗ അൺഫോർച്ചുനേറ്റ്, യു റിയലി വാണ്ട് ടു ടേക്ക് അനദർ എക്സാമിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എത്രമാത്രം അൺഫോർച്ചുനേറ്റ് ആണ് പറയുന്നത്. അടുത്ത പാഠം, ദി നെവർ നെവർ നെസ്റ്റ്, സെഡ്രിക് മൗണ്ട് എന്ന് പറഞ്ഞ ഒരാള് എഴുതിയതാണ് കേട്ടോ. അത് ഡ്രാമ. ഇതിൽ കാണാം പേജ് നമ്പർ 58. ദ പ്ലേ ദി നെവർ നെവർ നെസ്റ്റ് ഈസ് എ, ഈ പ്ലേ, പ്ലേ എന്ന് പറഞ്ഞാൽ ഡ്രാമ, നാടകം. ദി നെവർ നെവർ നെസ്റ്റ് എന്നത് ഒരു ഡാഷാണ്. എന്താണ് ട്രാജഡി? ട്രാജഡി എന്ന് പറയുന്നത് എന്താണ്? TRAGEDY, ട്രാജഡി, ദുരന്ത പര്യായ പര്യവസായം എന്ന് പറയും. എന്നാല് ഒരു കഥ പറഞ്ഞിട്ട് ഡ്രാമ നാടകം എന്തായിക്കോട്ടെ, അതിന്റെ അവസാനം ട്രാജഡി, ദുരന്തമാണ്. ഒരു സന്തോഷകരമായ സിറ്റുവേഷൻ അല്ല, ഒരു ദുഃഖമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ് എങ്കിൽ അത് ട്രാജഡി എന്ന് പറയും. അത് ശുഭമായിട്ട് അവസാനിക്കുന്നതാണെങ്കിൽ കോമഡി എന്ന് പറയും. ട്രാജഡി കോമഡി, ട്രാജഡി കോമഡി എന്നൊക്കെ പറയും. അപ്പൊ അത് എന്താണ്? ഇത് ഏത് കണത്തിലാണ് പെടുക? സറ്റേർ ഓൺ ദ ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റം അതായത് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ സാധനം വാങ്ങുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹയർ പർച്ചേസ് സിസ്റ്റം, ഹയർ, HIRE, ഹയർ. ഓട്ടോറിക്ഷൻ്റെ വേഗമില്ലേ, ഫോർ ഹയർ എന്നത് ഹയർ, വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ വാടകയ്ക്ക് ഓട്ടുന്നതാണ്, കയറിയാൽ പൈസ കൊടുക്കണം, എത്ര ചാർജിങ് കൊടുക്കണ്ടേ, അതാണ് ഫോർ ഹയർ. ഓസിക്കല്ല എന്നർത്ഥം, ശരി, പ്രൈവറ്റ് അല്ല. അതാണ് ദ പ്ലേ
The never never nest is a satire on the higher purchase system. Higher nalla H I R E nalla spelling aanu ibade. Adu idu thodakkathil thana parayunnathu. Endane? Danne. Page 51 il parayunu. Thodakkathil thana. About the text ennachittu. Adil kaanam. The Never Never Nest is a delightful satire by Cedric Mount on the higher purchase system. Higher purchase system is a satire. Satire is a satire. Pay for it in small easy installments. Leguaya cherry installment degree arakabaisa. The payment extending over a considerably long period. Parigani maya, dairkin area, will samaya. Payment to run on dairk. And then, Parasha Parasha Paisa Garaka, an installment investor. And another of the higher purchase system. Adine, Akshaba has the might of the picker, eh? Ekavidi Ruda. And Kavidella, drama. അപ്പൊ ഉത്തരം സറ്റേർ ഓൺ ദ ഹയർ പർച്ചേസ് സിസ്റ്റം എന്നത് ഉത്തരം. അടുത്തത് ടു ഹൂം ഡിഡ് ജിൽ സെൻഡ് ദ ചെക്ക് ഗിവൺ ബൈ ആൻഡ് ജെയിൻ. ആൻഡ് ജെയിൻ നൽകിയ ചെക്ക് ജിൽ ആർക്കാണ് കൊടുത്തത്? ഡോക്ടർ മാർട്ടിൻ. ഇത് പേജ് 53. മോഡ്യൂൾ 3 ഷോർട്ട് ഫിക്ഷൻ അത് നോക്കാം. Choose the correct option. The old, how old was the old man in the old man at the bridge? Old man at the bridge in the story, fiction. Adile old man etra prayamundu? Adu 76 years. Alle? Page 65. Alle? എവിടെയാണ് പറയുന്നത്? പേര് 65 കാണാം. വാട്ട് പൊളിറ്റിക്സ് ഹാവ് യു? നിന്റെ നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താണ്? ഐ ആസ്ക്. ഞാൻ ചോദിച്ചു. ഐ ആം വിത്തൌട്ട് പൊളിറ്റിക്സ്. എനിക്ക് രാഷ്ട്രീയമല്ല. ഐ സച്ച് ഐ ആം 76 ഇയേഴ്സ് വാട്ട് ഐ ഹാവ് കം 12 കിലോമീറ്റേഴ്സ് നൗ ആൻഡ് ഐ തിങ്ക് നൗ ഐ ക്യാൻ ഗോ നോ ഫർദർ. എനിക്ക് 75 വയസ്സായി പ്രായമുണ്ട്. ഞാനിപ്പോ 12 കിലോമീറ്റർ സഞ്ചരിച്ച് വരികയാണ്. ഇപ്പോ എനിക്കിനി മുന്നോട്ട് പോകാൻ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ അവിടെ 12 ഡിസ്റ്റൻസ് 12 കിലോമീറ്റേഴ്സ് പറയുന്നത് 76 ആണ് ഇയാളുടെ ഏജ് എന്ന് പറയുന്നത് അല്ലേ, ഓൾഡ് മാൻ. ഓക്കെ, അടുത്തത് ഹൗ ഡിഡ് ദ ഓൾഡ് മാൻ ലീവ് ഹിസ് ഡോ? അയാളുടെ പ്രാവിനെ വയസ്സൻ, ഓൾഡ് മാൻ, വൃദ്ധൻ എങ്ങനെയാണ് വിട്ടത്? വിത്ത് ദ കേജ് അൺലോക്ക്ഡ്. കേജ് കൂട് ലോക്ക് ചെയ്യാതെ, അൺലോക്ക് ചെയ്തുകൊണ്ട്, അതിൽ ലോക്ക് ചെയ്യാതെ എന്നർത്ഥം. പേജ് 66 കാണാം കേട്ടോ. ഡിഡ് യു ലീവ് ദ ഡോ കേജ് അൺലോക്ക്ഡ്? ഐ ആസ്ക്ഡ്. യെസ്. ദെൻ ദേ വിൽ ഫ്ലൈ. യെസ് സർട്ടൻലി ദേ വിൽ ഫ്ലൈ, ബട്ട് ദ അതേഴ്സ്. ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ അതേഴ്സ്. സെറ്റ്. അവിടെ കേജ് ലോക്ക് ചെയ്യാതെയാണ് അയാൾ പോകുന്നത് എന്ന് മനസ്സിലാക്കും. How many kilometers did the old man travel? 12 kilometers. That's the problem. No. After the last leaf. Adrikana, what is the real name of O. Henry? O. Henry is the name of O. Henry. William Sidney Porter. O. Henry is the name of O. Henry. That's the real name. Now, everyone will learn. Say ബഹ്മാൻസ് മാസ്റ്റർ പീസ് വാസ് ബഹ്മാൻസ് കഥാപാത്രമാണ് ഇന്ത്യത്തെ അല്ലേ, അയാളുടെ മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കവി അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ലെങ്കിൽ സൃഷ്ടി ആണ് അയാളുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുക. അപ്പോൾ എന്താണ് ഇയാളെ സംബന്ധിച്ചിട്ടുള്ള മാസ്റ്റർ പീസ്? ഇയാൾക്ക് ഇയാള് ആർട്ടിസ്റ്റിൽ അയാളുടെ പ്രൊഫഷനിലെ ഒരു ഫെയിലർ ആയിരുന്നു. എന്നാലും അയാളുടെ മാസ്റ്റർ പീസ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് ദ ഐവി ലീഫ് പെയിന്റഡ് ഓൺ ദ വാൾ. ഇതിൽ പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ, ടെക്സ്റ്റിൽ അവസാന ഭാഗത്തുണ്ട് ഈ പാഠത്തിന്റെ.
The last ivy leaf on the wall, didn't you wonder why it never fluttered or moved when the wind blew? Ah, darling, it's Vermont's masterpiece. He painted it there the night that the last leaf fell. Next. Berman had a blank canvas in his room for Dash. Berman, artist ആയിരുന്നല്ലോ അയാള് ഒരു പരാജയപ്പെട്ട ആർട്ടിസ്റ്റ് ആയിരുന്നു അയാളുടെ റൂമിൽ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ടായിരുന്നു എത്ര കാലം ഫോർ 25 years എന്ന് പറയുന്നത് അത് ഇതിലെവിടെ പറയുന്നത് അല്ലേ പേജ് 74 ഇൻ വൺ കോർണർ വാസ് എ ബ്ലാങ്ക് ക്യാൻവാസ് ഓൺ ആൻഡ് ഈസൽ ദാറ്റ് ഹാഡ് ബീൻ വെയിറ്റിംഗ് ദർ ഫോർ 25 years ടു റിസീവ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ മാസ്റ്റർ പീസ് എന്റെ മാസ്റ്റർ പീസ് വേണ്ടിയിട്ട് വെച്ചതാണ് ബ്ലാങ്ക് ക്യാൻവാസ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്ലാങ്ക് ക്യാൻവാസ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായിട്ട് 25 വർഷമായിട്ട് ദ ഓപ്പൺ വിൻഡോ എഴുതിയത് സക്കി ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ പേജ് 86 ഹു വാസ് വെറാസ് ഓൺ വെറയുടെ ഓണ്ട് ആരായിരുന്നു മിസ്റ്റർ സ്റ്റാപ്ലെട്ടൺ അതിലുണ്ട് പേജ് 51 കാണാം മിസ്റ്റർ നട്ടിൽ വാസ് സെൻഡ് ടു ദ റൂറൽ റിട്രീറ്റ് ബൈ ഹിസ് സിസ്റ്റർ അടുത്തത് അതാണ് ഉത്തരം ദ ഗ്രേറ്റ് ട്രാജഡി ടുക്ക് പ്ലേസ് ഇൻ മിസ്സിസ് സ്റ്റാപ്പിൾട്ടൺസ് ലൈഫ് ഡാഷ് ഇയർസ് മിസ്സിസ് സ്റ്റാപ്പിൾട്ടണിന്റെ ജീവിതത്തിൽ ഗ്രേറ്റ് ട്രാജഡി ദുരന്തം നടന്നത് എത്ര വർഷം മുമ്പാണ് 3 years ഇത് പേജ് 82 കാണാം കേട്ടോ An astrologer's day. R.K. Narayan. R.K. Narayan. That's the name. Page 95. The astrologer received dash from the stranger. Astrologer. Jyotishi. Aparichithanil ninnu dash needi. 12 and a half ana. 12 ana. Ana needi. 93 vechu. The stranger had it. Twelve and a half hours. She said, counting, she was overjoyed. Page 93 Afzal Dash was the name of the stranger in the story. Guru Nayak was the name of the stranger in the story. Kadayile abarijanante peri Guru Nayak. Adoda page 93 thodakathil parayunnu. The astrologer proceeded. Guru Nayak ennu kandal samsarikkunnu. Appo Guru Nayak aanu apparthu സ്ട്രേഞ്ചറിന്റെ പിന്നെ പേര് മനസ്സിലാക്കും അടുത്തത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇവിടുത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇനി ഇതിലുള്ളതല്ല കൂടെ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പേജ് നമ്പർ 98 കാണാം മാച്ച് ദ ഫോളോയിങ് ദ ഓപ്പൺ വിൻഡോ ആർ കെ നാരായൺ ഷേക്സ്പിയർ വേർഡ്സ് വർത്ത് ഇതാണ് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മറ്റേ ഭാഗത്ത് മാർഗുഡി ഡേയ്സ് ദ മർച്ചന്റ് ഓഫ് വെനീസ് ലേക്ക് ഡിസ്ട്രിക്ട് സാക്കി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഇത് ഒരു ഭാഗത്തുള്ളത് എഴുത്തുകാര പേരും വേറൊരു ഭാഗത്തുള്ളത് മറ്റേ കുളത്തുള്ളത് ആ ഏത് ബുക്കാന്നുള്ളത് ഏത് ഗ്രന്ഥം ഏത് കൃതി ഏതാന്നുള്ളത് അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ മതി കൃത്യമായിട്ട് ആ തുടക്കത്തിൽ തന്നെ ഉണ്ട് പുസ്തകത്തിൻ്റെ അതാണ് കാണാതെ പഠിച്ചു വെക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം ഓപ്പൺ വിൻഡോ അത് എഴുതിയത് സക്കി എസ് എ കെ വൈ കെ ഐ ആർ കെ നാരായണൻ അദ്ദേഹത്തിൻ്റെത് അല്ല ഒരു ഭാഗത്ത് ഇത് മറിച്ച് തിരിച്ചു മറിച്ചുണ്ടേ പുസ്തകത്തിന് പേര് മാത്രം എന്തല്ല ആർ കെ നാരായണൻ ഓദർ നമ്മുടെ ഓദറിൻ്റെ പേര് എടുത്തിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ കൃതിയത്തിലേതിലുള്ളത് മാൽഗുഡി ഡേയ്സ് ഷേക്സ്പിയർ അദ്ദേഹം എഴുതിയത് ദി മർച്ചൻ്റ് ഓഫ് വെനീസ് വേർഡ്സ് വർത്ത് എഴുതിയത് ലേക്ക് ഡിസ്ട്രിക്ട് അല്ലേ അത്രയും ഇനി ഇവിടെ തുടക്കത്തിൽ കണ്ടൻസ് ഉണ്ടല്ലോ കണ്ടൻസ് ഉണ്ടല്ലോ അത് തുടങ്ങുന്നവർ തന്നെ ഈ പുസ്തകം അവിടെ ഒന്ന് മോഡ്യൂൾ 1 പോയട്രി മോഡ്യൂൾ 2 ഡ്രാമ മോഡ്യൂൾ 3 ഷോർട്ട് ഫിക്ഷൻ ഓരോന്നും എഴുതിയത് ആരാന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാതെ പഠിച്ചിടണം ട്രൂ ലവ് വില്യം ഷേക്സ്പിയർ ലൂസി ഗ്രേ വില്യം വേഴ്സ്വർത്ത് ഓസിമാൻഡിയാസ് പി ബി ഷെല്ലി മെൻഡിംഗ് വാൾ റോബർട്ട് ഫ്രോസ്റ്റ് മിഡിൽ ഏജ്സ് കമലാദാസ് റീഫണ്ട് ഫിറ്റ്സ് കരിന്തി ദ നെവർ നെവർ നെസ്റ്റ് സെഡ്രിക് മൗണ്ട് അങ്ങനെ തന്നെയൊക്കെ പ്രൊനൗൺസേഷൻ അറിയാം
ഷോർട്ട് ഫിക്ഷൻ ദ ഓൾഡ് മാൻ ആൻഡ് ദ ബ്രിഡ്ജ് എർണസ്റ്റ് ഹെമിംഗ്വേ ദ ലാസ്റ്റ് ലീഫ് ഓ ഹെൻറി ദ ഓപ്പൺ വിൻഡോ സക്കി ആൻഡ് അസ്ട്രോളജേഴ്സ് ഡേ ആർ കെ നാരായണൻ കേട്ടോ ഇതാണ് അപ്പൊ എല്ലാത്തിലും അബൌട്ട് ദ ഓതർന്ന് കാണാം അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതിലുള്ള ചില പോയിന്റ്സ് ഈ ഓതർ ജനിച്ചത് എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഫുൾ നെയിം അങ്ങനത്തെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതായത് ഇത് കാണാമെന്ന് പഠിച്ചേക്കാം തൊട്ടുള്ള അതൊക്കെ നോക്കുക പിന്നെ ഈ ഗ്ലോസറി ഗ്ലോസറിയിലെ വേർഡ് മീനിങ്ങൾ പഠിക്കാൻ പറ്റുന്നത് പഠിക്കാൻ നല്ലതാണ് പിന്നെ എല്ലാത്തിലും ചോദ്യങ്ങൾ ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ട് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താം അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ചർച്ച ചെയ്യാം ഇൻഷാല്ല അപ്പോ പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ചോദ്യങ്ങൾ പറഞ്ഞു 8 ചോദ്യങ്ങൾക്ക് പകരം നമ്മൾ മൊത്തം ചോദ്യങ്ങൾ പുസ്തകത്തിലുള്ളത് പറഞ്ഞു ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഇനി 9th ജാക്ക് ആൻഡ് ജിൻ വാസർ കോ ലൂസി ഗ്രേ ഓ ഹെൻറി ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ജാക്ക് ആൻഡ് ജിൻ അത് ആയിട്ട് ബന്ധപ്പെട്ടത് എന്താണ് പേജ് 57 കാണാം ഡോക്ടർ മാർട്ടിൻ ആണ് ണ്ടത് വാസർകോ 10th അത് പേജ് 29 കാണാം അത് ഡൊറോത്തി അല്ലേ ഡൊറോത്തി ലൂസി ഗ്രേ പേജ് 8 കാണാം അത് തെറ്റിയല്ലോ ജാക്കാൻ ജിൽ എന്നുള്ളത് ഡോക്ടർ മാർട്ടിൻ ബന്ധപ്പെട്ടത് വാസർകോ 40-year-old എന്നാണ് ശ്രദ്ധിക്കല്ലേ ലൂസി ഗ്രേ അതാണ് ഡൊറോത്തി ബന്ധപ്പെട്ടത് കേട്ടോ ഓ ഹെൻറി ഓ ഹെൻറിയുടെ മുഴുവൻ പേര് വില്യം സിഡ്നി പോർട്ടർ കേട്ടോ ഓക്കെ അല്ലേ ഇനി അടുത്തത് 2nd റോമൻ ലെറ്റർ ആൻസർ എനി 9 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെന്റൻസസ് ഈച്ച് ഇപ്പൊ നമ്മൾ 12 ചോദ്യങ്ങൾ കഴിഞ്ഞു 12 ചോദ്യങ്ങൾക്ക് കാൽ മാർക്ക് ചെയ്ത 3 മാർക്കാണ് വെയിറ്റ് വെച്ച് അടുത്തത് 9 എഴുതേണ്ടത് 2 or 3 സെന്റൻസുകൾ ഉത്തരം എഴുതണം എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 ചോദ്യങ്ങളുണ്ട് അതിൽ നിന്ന് 9 സെലക്ട് ചെയ്ത് എഴുതണം അപ്പോ പിന്നെ ഒരു പാഠം വിട്ടുപോയാലും നമുക്ക് പ്രശ്നമല്ല 1 or 2 പാഠങ്ങൾ വിട്ടുപോയാൽ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ള പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ എളുപ്പം എന്താ വെച്ചാൽ നന്നായിട്ട് ഒരു 2 പാഠമല്ലാത്തതെല്ലാം നന്നായിട്ട് പഠിച്ചേക്കാം ചോദ്യത്തിനോട് മറ്റേ 2 പാഠത്തത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക ഓക്കെ അങ്ങനെ ചെയ്താൽ മതിയാവും കാരണം 3 ഒഴിവാക്കാം അപ്പൊ ആദ്യം ഇത് നോക്കണം നോക്കിയിട്ട് ഇതിൽ ഏതാണ് നമുക്ക് പിന്നെ തീരെ ബുദ്ധിമുട്ടുള്ളതെന്ന് നോക്കുക അത് ഒന്ന് ജസ്റ്റ് ചെറിയ കുത്തൊക്കെ വഴിയിടാം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യരുത് എന്നിട്ട് അത് പരീക്ഷ എഴുതുമ്പോൾ നമ്പർ മാറിപ്പോകരുത് 13 കഴിഞ്ഞ് 14, 15 കഴിഞ്ഞിട്ട് 16 കിട്ടൂല ബുദ്ധിമുട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ മാറ്റിയേക്കുന്നു കുറച്ച് ടൈറ്റ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ 17 അപ്പോൾ 17 തന്നെ ഏതാ നമ്പർ വിട്ടു പോകരുത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യുമ്പോൾ മൊത്തം നോക്കാം ഹൗ ഈസ് ദ സ്റ്റാർ റിലേറ്റഡ് ടു ദ ബാർക്ക് സ്റ്റാർ എങ്ങനെയാണ് ബാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലാണ് ഷിപ്പാണ് പദ്യത്തിലുള്ള അപ്പോൾ അതിൻ്റെ ആൻസർ ദ സ്റ്റാർ ഗൈഡ്സ് ദ വാണ്ടറിങ് ബാർക്ക് വാണ്ടറിങ് ബാർക്ക് എന്ന് പറഞ്ഞാൽ അരഞ്ഞു തിരിഞ്ഞിറക്കുന്ന കപ്പൽ ഈ കപ്പൽ ഇതിനെ പറ്റി വാണ്ടറിങ് ബാർക്കിന്റെ വിശദീകരണം പറയണം അത് അതുകൊണ്ട് അതിനെ കുറിച്ച് എഴുതുമ്പോൾ ഹൈഫൻ ഇട്ടണം ഒരു ഹൈഫൻ ഇട്ടിട്ട് ഹൈഫൻ ഇടാതെ കുത്തിടരുത് ദ സെയിലിംഗ് ഷിപ്പ് ദാറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വേ അക്രോസ് ദ ഓഷ്യൻ അതായത് വാണ്ടറിങ് ബാർക്ക് എന്നൂടെ പറഞ്ഞില്ലേ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബാർക്ക് എന്ന് പറഞ്ഞാൽ ദ സെയിലിംഗ് ഷിപ്പ് യാത്ര ചെയ്യുന്ന കപ്പൽ കടലിലൂടെ അല്ലേ ദാറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വേ അതിന്റെ വഴി നഷ്ടപ്പെട്ടിരിക്കുന്നു വഴി അറിയാതെ കപ്പൽ അക്രോസ് ദ ഓഷ്യൻ സമുദ്രത്തിന് കുറുകെ അപ്പം സമുദ്രത്തിൽ വഴി അറിയാതെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കപ്പലാണ് ഉദ്ദേശിക്കുന്നത് ആ കപ്പലിന് ഗൈഡ് ചെയ്യുന്നു സ്റ്റാർ അതാണ് സ്റ്റാറും ബാർക്കും തമ്മിലുള്ള ബന്ധം നോർത്ത് സ്റ്റാർ ഗൈഡ് ചെയ്യുന്നു അല്ലേ അഭിന്നജിനി ഹും യഹ്തദൂൻ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ ആയത്തം കണ്ടിട്ടില്ലേ
ആ നജ്മ് ആണ് നോർത്ത് സ്റ്റാർ. ഹൗ ഡിഡ് ലൂസി ലോസ് ഹർ വേ, ലൂസി എങ്ങനെയാണ് അവളുടെ വഴി നഷ്ടപ്പെട്ടത്? ലൂസി ഡിറ്റ് ലൂസി ലോസ് ഹർ വേ ഇൻ എ സ്നോ സ്റ്റോൺ, ഒരു സ്നോ സ്റ്റോണിലാണ് വഴി നഷ്ടപ്പെട്ടത്. ഇവിടെ ലൈറ്റ് പോയി, വേഗം തുറന്നത്. ആസ് ഷീ എന്നല്ലേ ഹീ എന്നെഴുതിയിരുന്നതാ, ആസ് ഷീ സെറ്റ് ഔട്ട് while carrying a lantern in order to meet her mother and direct a way home from the town. Then Lucy vali nashtapadu engena nu parayunu, Lucy lost her, little Lucy ei pena eduke lost nalla lost nu venam idu nithure manasilayittille. How did Lucy lost, did lost, did nu question mark question varu അപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ. ഡിഡ് ലോസ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് എന്ന് അർത്ഥം, ഹൗ ലോസ്റ്റ് എന്ന് അറിയില്ല, ഹൗ ഡിഡ് എന്നതിന്റെ സബ്ജക്റ്റാ വരാ കർത്താവ്, ഹൗ ഡിഡ് ലൂസി ലോസ് അല്ലേ. അപ്പൊ ആൻസർ പറയുമ്പോ ലിറ്റിൽ ലൂസി ലോസ് എന്നല്ല പറയാം, ലോസ്റ്റ് എന്ന് പറയണം. ഡിഡ് വന്നില്ലേ, അപ്പൊ ആൻസറിൽ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ലോസ് എന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ലോസ്റ്റ്, ലോസ് എന്നല്ല ലോസ്റ്റ്. അപ്പൊ ലിറ്റിൽ ലൂസി ലോസ്റ്റ് ഹർ വേ, ലിറ്റിൽ ലൂസിക്ക് അവളുടെ വഴി നഷ്ടപ്പെട്ടു. ഇൻ എ സ്നോ സ്റ്റോൺ, ഒരു മഞ്ഞിൽ. ആസ് ഷീ അത് പിന്നെ തീരെ ശ്രദ്ധിച്ചില്ല അല്ലേ, ഷീ എന്നത്. ആസ് ഷീ സെറ്റ് ഔട്ട് വൈൽ കാരിങ് എ ലാൻഡേൺ, അവൾ ഒരു പന്തവുമായി പുറപ്പെട്ടു. ഇൻ ഓർഡർ ടു മീറ്റ് ഹർ മദർ അവളുടെ അമ്മയെ കാണാൻ. ആൻഡ് ഡയറക്റ്റ് എ വേ ഹോം ഫ്രം ദ ടൗൺ, ടൗണിൽ നിന്ന് വീട്ടിലേക്കൊരു വഴി ഡയറക്റ്റ് ചെയ്യാൻ. അപ്പോഴാണ് വഴി നഷ്ടപ്പെട്ടത്, അങ്ങനെയാണ് വഴി നഷ്ടപ്പെട്ടത് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്. ഞാൻ ഒരു ടെക്സ്റ്റ് ഫുള്ള് വായിച്ചിട്ടൊന്നുമില്ല, ഫുള്ളല്ല തീരെ വായിച്ചില്ല. വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഷാറ്റേഡ് വിസേജ്, ഷാറ്റേഡ് വിസേജിന്റെ സ്വഭാവങ്ങൾ സവിശേഷതകൾ എന്തായിരുന്നു? ഷാറ്റേഡ് എന്ന് പറഞ്ഞാൽ ആകെ തകർന്ന എന്നർത്ഥം, ബ്രോക്കൺ. വിസേജ് എന്ന് പറഞ്ഞാൽ ഫേസാണ്, ഇവിടെ മുഖം, പ്രതിമയുടെ മുഖമാണ്. അവിടെ പ്രതിമയുടെ തകർന്ന മുഖം, ഹാഫ് സങ്കായിട്ട് മണൽ കണ്ടല്ലോ, അത് അത്. ദ ഷാറ്റേഡ് വിസേജ് വാസ് വിത്ത് ഫ്രൗൺ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് വിത്ത് ഫ്രൗൺ ആൻഡ് റിങ്കിൾഡ് ലിപ്പ്, ഒരു ചുക്കി ചുളിഞ്ഞ ലിപ്പായിരുന്നു ചുണ്ടുകൾ. ആൻഡ് സ്നീർ ഓഫ് കോൾഡ് കമാൻഡ്സ്, അത് ടെക്സ്റ്റിലുണ്ട് അതിന്റെ വരികൾ. ദ ഷാറ്റേഡ് വിസേജ് വാസ് വിത്ത് ഫ്രൗൺ ആൻഡ് റിങ്കിൾഡ് ലിപ്പ് ആൻഡ് സ്നീർ ഓഫ് കോൾഡ് കമാൻഡ് എന്നാണ് മനസ്സിലായത്, അത് എഴുതിയുണ്ട്. ഹൗ ആർ ദ ഗ്യാപ്സ് മെയ്ഡ് ഇൻ ദ വാൾ, മതിലിൽ എങ്ങനെയാണ് ഗ്യാപ്സ് ഉണ്ടാകുന്നത്, മതിലിൽ, മതിലിൽ എങ്ങനെയാണ്? അപ്പോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൗ ആർ ദ ഗ്യാപ്സ്, അതെ, മതിലിൽ ഗ്യാപ്സ് ഉണ്ടായിട്ട് അതിലൂടെ ആളുകൾക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ അതിനുമാത്രം ഗ്യാപ്പ് ഉണ്ടായി. അതിന് കാരണം അത് അതിൽ നോക്കിയിട്ട് കാര്യമായിട്ട് ടെക്സ്റ്റിലൊന്നും കണ്ടില്ല, ഒരു റോട്ടിന്റെ കുറച്ച് ഭാഗം നോക്കി അങ്ങനെ കണ്ട്. ഇൻ ദ റിയൽ സ്റ്റോൺ വാൾ ദ ഗ്യാപ്സ് മേ അപ്പിയർ ഇൻ ദ സ്പ്രിംഗ് ബിക്കോസ് ദ നാച്ചുറൽ ഫ്രോസ്റ്റ് ഹീൽസ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് മൂവ്സ് ദ റോക്സ് അറൌണ്ട് എന്ന് കൊടുത്തു. അതാണ് ഇപ്പം ചുരുക്കി എഴുതിയിരിക്കുന്നത്. അതായത് ചുരുക്കം, അത് ഉണ്ടാവുന്നത് ഫ്രോസ്റ്റ് കാരണമാണ്, മഞ്ഞ് കട്ട പിടിക്കുന്നത് കാരണമാണ്. What is the time referred to in the lines? It's the time when like pupae, pupae dash cocoons. At the middle age, ഇതുണ്ടല്ലേ, എന്താണ് മിഡിൽ ഏജോ, ആ അതൊരു കവിത അതിലുണ്ടല്ലോ. അപ്പൊ അതിൽ പറയുന്ന ടൈം, ഈ പറയുന്ന വരികളിലെ ടൈം എന്താണ്, പ്യൂപ്പയില് കൊക്കൂണില് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ടൈം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? The time referred in the lines, a lines full anga ida, it's quotes idam, it's the time when like pupae they burst their cocoons, adu time aanu. Eppo pupae pole avar endiyunu cocoons, cocoons nille porathu varunu, say ഇത്. പക്ഷേ അഡോളസന്റ് പീരീഡ് എന്നാണല്ലേ അവരുടെ ഡേസ്ക്ക്, അഡോളസൻസ് ആണ് അതിൽ. ഈ
It is the time when, like pupae, they burst their cocoons. They എന്നതാണ് യഥാർത്ഥത്തിൽ അഡോളസൻസ് അഡോളസൻസ് അപ്പൊ ടൈം എന്നത് അഡോളസന്റ് പീരീഡ് ആവാനാണ് സാധ്യത കേട്ടോ. അപ്പൊ അങ്ങനെ മാറ്റാം, അതും ശരിക്കും മാറ്റണേ. ഈസ് ദ അഡോളസന്റ് പീരീഡ്. Referred to in the lines, it's the time when, like pupae, they burst their cocoons. He is the adolescent son of the middle-aged mother, who is the speaker in the poem. The adolescent son has come out of the cocoon of his mother's care and affection, like a butterfly. He wants to fly out into the open world. But the two words are not enough. ഈസ് ദ അഡോളസന്റ് പീരീഡ് നേതാ എന്നിട്ട് ദ സൺ വലിയ മാറ്റം വരുത്തില്ല, ദ സൺ ഓഫ് ദി മിഡിൽ ഏജ്ഡ് മദർ. മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. The time referred to in the lines is the time when, like pupae, they burst their cocoons. Is the adolescent period. The adolescent period is suggested. The son of the middle-aged mother, the son, again, who is the speaker in the poem? The son, not the adolescent son. The adolescent son. Who is the speaker in the poem? അതായത് ഈ കവിതയിലെ സ്പീക്കർ സംസാരിക്കുന്നത് മിഡിൽ ഏജ് മദറാണ്, മധ്യവയസ്കയായ അമ്മയാണ്. ആ അമ്മയുടെ കൗമാരപ്രായക്കാരനായ കുട്ടി ഹാസ് കം ഔട്ട് ഓഫ് ദി കൊക്കൂൺ. കൊക്കൂൺ ഒരു പിന്നെ കൊക്കൂൺ അറിയാല, ബട്ടർഫ്ലൈന്റെ കൊക്കൂൺ ഉണ്ട്. അതേ മുട്ടയിടുന്നുണ്ടെ കൊക്കൂണിൽ പിന്നെ വെക്കൂലേ, അത് കൊക്കൂൺ പുറത്ത് വരുന്നല്ലേ, എന്റെ ലാർവ കൊക്കൂണിലല്ലേ. എന്നിട്ട് കൊക്കൂൺ പുറത്ത് തന്നെ ബട്ടർഫ്ലൈ ചിത്രശലം വായിച്ചു വരിക, അത് ചിത്രശലത്തിന്റെ ലൈഫ് സൈക്കിൾ പഠിച്ചില്ലേ. കൊക്കൂൺ ഓഫ് ദി ഹിസ് മദേഴ്സ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അഫക്ഷൻ. അവന്റെ അമ്മയുടെ പിന്നെ സ്നേഹവും പരിപാലനയുമാകുന്ന ആ കൊക്കൂണിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്നു. ലൈക്ക് എ ബട്ടർഫ്ലൈ, ഒരു ബട്ടർഫ്ലൈ പോലെ. ഹി വാണ്ട്സ് ടു ഫ്ലൈ ഔട്ട് ഇൻ ടു ദ ഓപ്പൺ വേൾഡ്, തുറന്ന ലോകത്തേക്ക് പറക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ദ ടൈം റെഫേർഡ് ടു in referred in the lines, it's the time when, like pupae, they burst their cocoons, is the adolescent period. The adolescent son of the middle-aged mother, who is the speaker in the poem, comma, has come out of the cocoon of his mother's care and affection like a butterfly. He wants to fly out into the open world. Baki bhi nilka inshallah. جزاكم الله خيرا. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم.